നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കുറേ നാളായി നമ്മളെ ചാനലിൽ വീഡിയോ കണ്ടിട്ട്, അതിൻ്റെ കാരണം ഞാൻ കുവൈറ്റിൽ നിന്ന് യു കെയിലേക്ക് ചെക്ക് കയറിയതിൻ്റെ ഫലമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മൾ ഈ രാജ്യങ്ങൾക്ക് മാറുമ്പോൾ നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ആപ്ലിക്കേഷൻസ് ഇൻ യുവർ കൺട്രി നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. എക്സാമ്പിൾ, ഇപ്പോൾ മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, അത് യു കെയുടെ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ ഫോൺ യു കെയിൽ രജിസ്റ്റർ ചെയ്തായിരിക്കണം. അപ്പോൾ നമ്മൾ പലരും ഫോൺ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതോ അത് മറ്റേതെങ്കിലും ദുബായിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തിന് കിട്ടിയതായിരിക്കും, നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തതായിരിക്കും. അപ്പോൾ ആ ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കില്ല. അതുകൂടാണ്ട് ഏതെങ്കിലും ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അങ്ങനെ കാണിക്കാൻ സാധ്യതയില്ല. എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന അനുഭവം, ഞാൻ എങ്ങനെയാണ് അത് ചെയ്തത്, അപ്പം എനിക്കും തോന്നി നിങ്ങൾക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്ത് തരണമെന്ന്. ഞാൻ ഇവിടെ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുത്തപ്പോൾ അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ യു കെ പ്ലേ സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ മൊബൈൽ പ്ലേ സ്റ്റോർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് കുറേ നോക്കി. യൂട്യൂബിൽ നോക്കിയപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടത് വി പി എൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷേ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ വേറൊരു ആപ്ലിക്കേഷനും ഇതിനു വേണ്ടി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിലെ സ്പേസ് കളയേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അക്കൗണ്ട് എന്ന് കാണിക്കുന്ന മെനുവിൽ സെലക്ട് ചെയ്തതിന് ശേഷം, അപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഇന്ത്യ എന്നായിരിക്കും. നിങ്ങൾക്ക് അത് അതിൻ്റെ താഴത്ത് യു ക്യാൻ ചേഞ്ച് ടു യുണൈറ്റഡ് കിങ്ഡം എന്ന് കാണിക്കും. നിങ്ങൾ ഏത് രാജ്യം, ഇപ്പം ഞാൻ യു കെയിൽ ആയതുകൊണ്ടാണ് ഞാൻ യുണൈറ്റഡ് കിങ്ഡത്തെ കുറിച്ച് സംസാരിക്കുന്നത്, നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിൻ്റെ പേര് കാണിക്കും. അതിൻ്റെ താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ആ രാജ്യത്ത് ഇപ്പോൾ ഉണ്ട് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. സാധാരണ അവർ ആ രാജ്യത്ത് നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ബാങ്കിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കും, അല്ലെങ്കിൽ പേപ്പാൽ അക്കൗണ്ട് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ആ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് കാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. നമുക്ക് അതുകൊണ്ട് യാതൊരു സെക്യൂരിറ്റി പ്രോബ്ലംസും ഇല്ല. നമ്മൾ കാർഡിൻ്റെ പിൻ നമ്പർ കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കേണ്ടത് നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ആ കാർഡിൻ്റെ നമ്പറും എക്സ്പയറി ഡേറ്റും സി വി വി നമ്പറും മാത്രം കൊടുത്താൽ മതി. ആ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് യുണൈറ്റഡ് കിങ്ഡം സ്റ്റോർ ഓപ്പൺ ആവും. അപ്പം നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് യുണൈറ്റഡ് കിങ്ഡം ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ ആണ്, വളരെ ലെങ്ത് കുറഞ്ഞ ഒരു വീഡിയോ ആണ്. പക്ഷേ ഇത് പലർക്കും ഹെൽപ്ഫുൾ ആകും എന്ന് എനിക്കറിയാം. കാരണം ഞാൻ നോക്കിയ വീഡിയോയിലെല്ലാം കുറേ പേര് ഇതിനുവേണ്ടി സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു. അപ്പോൾ ആരും ഇതുപോലെ വേറെ വി പി എൻസ് ഡൗൺലോഡ് ചെയ്ത് സമയം കളയേണ്ട, എല്ലാവരും പോയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.